വിശ്വാസ വലിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന പേരിൽ അറിയപ്പെടുന്ന സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലളിതമായി വ്യാഖ്യാനിച്ച് പ്രേക്ഷകർക്കായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത് കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ ഡോക്ടർ വിൻസെൻറ്റ് കുണ്ടുവലാച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത് അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു താങ്ക് യു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ യേശുവിൻ്റെ പ്രാർത്ഥനയെ പറ്റിയും യേശുവിൻ്റെ പഠനങ്ങളിലുള്ള പ്രാർത്ഥന സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ചു ഇന്ന് കത്തോലിക്ക മതബോധന ഗ്രന്ഥം ഇരുപത്താറ് പതിനേഴ് അധ്യായത്തിലെ മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചാണ് വിശദീകരിക്കേണ്ടത് മാതാവിൻ്റെ യേശുവിനോടൊപ്പം മാതാവ് പരസ്യമായിട്ട് പ്രാർത്ഥിച്ചിരുന്നതും ഹൃദയത്തിൽ സംഭരിച്ചിരുന്ന പല സന്ദർഭങ്ങളുണ്ട് ഇബ്രേൽ മാലാഖയുടെ അറിയിപ്പോട് കൂടിയിട്ടാണ് നമ്മളത് കാണുന്നത് ഒന്ന് പ്രേക്ഷകർക്കു വിശദീകരിക്കാം നമ്മുടെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ക്രൈസ്തവ സാഹിത്യങ്ങളിലെ മുഴുവൻ പരാമർശിക്കപ്പെടുന്ന ഒരു പ്രതീകമാണ് മാതാവ് അത് പ്രാർത്ഥനയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ മാത്രമല്ല സഭയിലെ കൗൺസിലെ അല്ലെങ്കിൽ മാർപ്പാപ്പന്മാർ ഇറക്കുന്ന ചാക്രിക ലേഖനങ്ങളിൽ അപ്പസ്തോലിക ലേഖനങ്ങളിൽ ഏത് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഏത് അസംബ്ലി ഏത് പഠനങ്ങൾ പഠനങ്ങളുണ്ടായാലും ഏത് വിഷയത്തെക്കുറിച്ചായാലും അവിടെയെല്ലാം അവസാനത്തെ ഒരു ഭാഗത്ത് ചിലപ്പോൾ അല്ലെങ്കിൽ ചിലതിൽ കൂടുതൽ സമരം എടുത്തുകൊണ്ട് മാതാവ് എപ്പോഴും കയറി വരാറുണ്ട് കാരണം ഏറ്റവും ആദ്യത്തെ ക്രിസ്തുവിൻ്റെ ശിഷ്യ ായിട്ട് മാതാവിനെ അവതരിപ്പിക്കാറുണ്ട് ഇപ്പോൾ മാതാവിൻ്റെ വർഷമൊക്കെ നമ്മൾ ആഘോഷിക്കാറുണ്ട് കൊന്തമാസങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ ഈ മാതാവിനെ കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ സഭയിൽ നടന്നിട്ടുണ്ട് മാതാവിൻ്റെ തിരുനാളുകൾ മിക്കവാറും തിരുനാളുകൾ കാരണങ്ങൾ മിക്കവാറും ഉണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മാതാവ് ഇങ്ങനെ കാരണം ക്രിസ്തുവിനെ ഗർഭം ധരിക്കുകയും ഈ ലോകത്തിലെ നൽകുകയും ആ കുരിശുമരണത്തിൻ്റെ അന്ത്യം വരെ പുത്രൻ്റെ രക്ഷണീയ കർമ്മത്തിൽ കൂടെ നിൽക്കുകയും അതിന് ശേഷം അപ്പൊ അപ്പൊസ്വലന്മാരുടെ ചെയ്ത ഈ മാതാവ് വാസ്തവത്തിൽ ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മനുഷ്യനെ ദൈവവുമായിട്ടുള്ള പാലത്തിലൂടെയുള്ള യാത്രയിലേക്ക് ഏറ്റവും അടുത്ത് അനുകരിക്കാവുന്നതും ചേർത്ത് നിർത്താവുന്നതും കൂടെ പോകേണ്ടതുമായ ഒരു വ്യക്തിത്വമാണ് മാതാവ് ഞാൻ ഓർക്കുകയാണ് കെ പി അപ്പൻ എന്ന് പറയുന്ന സാഹിത്യകാരൻ അദ്ദേഹം മരിച്ചു ഒരു നല്ല സാഹിത്യ നിരൂപകനും കൂടിയായിരുന്നു കെ പി അപ്പൻ അദ്ദേഹം മാതാവിനെ കുറിച്ച് തന്നെ മധുരമീ ജീവിതം എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എന്ന് പറഞ്ഞിട്ട് വേറൊരു ഗ്രന്ഥമുണ്ട് മധുരമീ ജീവിതം എന്ന് പറയുന്ന മാതാവിൻ്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹം മനോഹരമായൊരു ഭാവന നടത്തിയിട്ടുണ്ട് ഗോതിക്ക ശൈലികളിൽ പണിയുന്ന ദേവാലയങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ അഗ്രം ആ അഗ്രം ഇങ്ങനെ കൂർത്ത് ഇങ്ങനെ പണിയുന്ന ആണ് ഗോത്തിക് അപ്പോൾ ഈ മംഗലപ്പുഴ സെമനാരിയിലെ ഞങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവിടെയാണ് അപ്പോൾ ഞങ്ങൾ ബലിപീഠത്തിൽ നിന്ന് പ്രധാന ആൾത്താറയിൽ നിന്ന് നേരെ ആനവാതിലൂടെ നമ്മൾ താഴേക്ക് നോക്കിയാൽ നേരെ അറ്റത്ത് ഗ്രോട്ട കാണാം അവിടെ മാതാവുണ്ട് ആ ഗൊരോട്ടയിൽ കുറേ ഒരു നൂറ്റമ്പത് മീറ്റർ അകലെയാണ് ഇപ്പോൾ ഗ്രോട്ടോയിൽ നിന്ന് നോക്കിയാലും നമ്മൾ നമ്മളിത് തിരിച്ചു നോക്കുകയാണെങ്കിൽ ദേവാലയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ദേവാലയത്തിൻ്റെ ഏറ്റവും മാനവാതിലിലുള്ള ഈ ഗോതിക്ക് വാതിൽ കാണും അത് അവിടെ മാത്രമല്ല ഗോതിക്ക് ശൈലിയിൽ പണത്തിട്ടുള്ള ഏത് ദേവാലയങ്ങളിൽ ചെന്നാലും ഈ ഒരു ഗോതിക്ക് ശൈലി ഇത് കെ പി അപ്പൻ പറയുന്നത് ഇതൊരു ഓവൽ ഷേയ്പ്പാണ് ഈ ഗോതിക്ക് ശൈലി ഗോതിക്ക് രൂപം എന്ന് പറയുന്ന കലാ ആ പ്രതീകത്തിന് മാതാവിൻ്റെ മുഖവുമായിട്ട് ചേർച്ച ഉണ്ടെന്നവരാണ് മാതാവ് ഒരു ഓവൽ ഷേപ്പിലാണല്ലോ ഇങ്ങനെ കോഴിമുട്ട പോലെ ഉള്ളൊരു മുഖമായിട്ടാണ് മാതാവിനെ എന്നും ചിത്രീകരിക്കുന്നത് ഈ കോഴിമുട്ട പോലെയുള്ള രൂപ ഭംഗി നമ്മൾ ഓവൽ എസ്തറ്റിക് സെൻസിൽ അങ്ങനെ പറയുന്നു അപ്പോൾ അങ്ങനെയുള്ള ഗോതിക്ക് ശൈലികളിലാണ് മിക്കവാറും ദേവാലയങ്ങളുടെ ആനവാദലുകൾ കണ്ടിട്ടുള്ളത് പുള്ളി പറയുവാണ് അങ്ങനെ കാണിക്കുന്നതിലൂടെ ഒരു പ്രത്യേകമായ സന്ദേശം പറയുന്നുണ്ട് മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് ഈ മധുരമി ജീവിതം എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലെ മനോഹരം നമ്മളൊരിക്കലും ചിന്തിക്കാത്ത ഒരു ഭാവനയാണ് കെ പി അപ്പൻ അതിലൂടെ പറയുന്നത് അങ്ങനപ്പുഴ പള്ളിയുടെ മുന്നിൽ ഇപ്പോൾ നമ്മൾ തൃശ്ശൂര് മുത്തം പള്ളിയുടെ മുന്നിലൊക്കെ ഇത് കാണും ഇവിടെ ആ ഒരുപാട് പള്ളികളുണ്ട് നമുക്ക് അങ്ങനെ ഗോതിക്ക് ശൈലിയിലെ ആനവാതിൽ പണന്നിട്ടുള്ളത് അപ്പോൾ ആ ഗോതിക്ക് ശൈലി എന്ന് പറയുന്നത് മാതാവിൻ്റെ ഒരു രൂപം തന്നെയാണ് ആ അങ്ങനെയുള്ള വാതിലുകളിലൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് തിരുസന്നിധിയിലേക്ക് എത്തുന്നത് പോലെ മാതാവിലൂടെ പ്രവേശിച്ചാൽ മാത്രമാണ് നമുക്ക് ക്രിസ്തുവിനെ മനസ്സിലാവുകയുള്ളൂ ദൈവത്തെങ്കിലേക്ക് എത്തണമെങ്കിൽ മാതാവിലൂടെ പോകണം അതുകൊണ്ടാണല്ലോ പരിശുദ്ധ പിതാക്കന്മാർ പല ലേഖനങ്ങളിലും പറയുന്നത് ആദ്യത്തെ ദിവ്യ സക്രാരിയാണ് മാതാവ് മാതാവിൻ്റെ ഉദരം യേശുവിനെ വഹിച്ച അപ്പോൾ ഈ മാതാവിനെക്കുറിച്ചുള്ള ഒരു ധ്യാനം ഈ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ധ്യാനത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ടായിരിക്കണം സാർവത്രിക മതബോധനം ഒരു പ്രത്യേക ഒരു ഭാഗമായിട്ട് തന്നെ ഈ ഏതാനും നമ്പറുകൾ മാതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതിൽ ആദ്യമേ അവർ പരാമർശിക്കുന്നത് സാർവത്രിക മതബോധന ഗ്രന്ഥം പരാമർശിക്കുന്നത് നമ്മുടെ മംഗളവാർത്തയാണ് അവിടെ മാതാവിന് ഗബ്രിയേൽ ദേവദൂതൻ വന്ന് ഇങ്ങനെ ഒരു പുതിയ ഒരു ജനനത്തെക്കുറിച്ച് ഒരു ദേവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് ആദ്യം ഇങ്ങനെ പറയുമ്പോൾ മാതാവ് പകക്കുന്നുണ്ട് ഇങ്ങനെ ആൾ അസ്വസ്ഥത്തെയായി ഭയന്നു അപ്പോൾ ആൾ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം മാതാവ് ആദ്യം ഉണർത്തിക്കുന്നുണ്ട് ഞാൻ പുരുഷന് അറിയുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു രീതിയിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു സംശയ നിവാരണമുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ പലപ്പോഴും ചെന്ന് മുട്ടുകൊത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിടിക്ക് നമ്മുടെ ഭാവനയ്ക്ക് നമ്മുടെ കഴിവിനെ അപ്പുറത്ത് നടക്കുന്ന ചില അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സംഭവങ്ങളുണ്ടാകുമ്പോൾ ഇതെന്തുകൊണ്ട് എന്ന് ചോദിക്കാനായിട്ട് നമ്മെ പഠിപ്പിക്കുന്നത് മാതാവിൻ്റെ ഈ ചോദ്യം തന്നെയാണ് ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അവൻ പറയുന്നത് നീ വളരെ നോർമലാണ് ഒരു സംശയം ഉണ്ടാകുക അച്ഛനുതിൻ്റെ ശക്തി തന്നെ പ്രവഹിക്കും അതിനിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യവും ഈ കർത്താവിൻ്റെ ദാസി എന്നുള്ള പിന്നീടുള്ള സ്വയം കണ്ടെത്തലും ആ വിധേയത്വവും സമർപ്പണവും ഇത് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രഥമ സവിശേഷതയായിട്ട് നമുക്ക് എടുക്കാമെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഏത് പ്രാർത്ഥനയിലും നമുക്ക് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ അവകാശമുണ്ട് പുത്രസഹജമായ പ്രാർത്ഥനയിലത് വരണം ആ വളരെ നമ്മൾ ആശ്രയിക്കുമ്പോൾ തുറന്നൊരു മനസ്സിനോട് നമ്മൾ ഡിപ്ലോമാറ്റിക്കായിട്ട് നിൽക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ ഞാൻ ഏതോ ഒരു പ്രാവശ്യം മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ പ്രാർത്ഥനകളിൽ ചില അവസരങ്ങളിൽ ഞാൻ വളരെ രോഷാകുലനാകുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായതായിട്ട് എനിക്ക് വേണമെങ്കിൽ യാക്കൂബിൻ്റെ മൽപ്പിടുത്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ എപ്പിസോഡിലായിരിക്കണം അത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കാൻ ദൈവത്തോട് സ്നേഹം കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യം അങ്ങനെ രോഷത്തോടു കൂടി ചോദിക്കുന്നത് തന്നെ സംശയ നിവാരണം വരുത്തുന്നത് തന്നെ വാസ്തവം പറഞ്ഞാൽ ആ സ്നേഹമാണ് ദൈവത്തിലുള്ള ആശ്രയത്വമാണ് പ്രണ അപ്പോൾ ഇതാണ് മാതാവിൻ്റെ ഒന്ന് അതിനുശേഷം കാര്യം അറിഞ്ഞു കഴിയുമ്പോൾ വിധയപ്പെടുന്ന സമർപ്പണം ഇത് രണ്ടും ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ സ്വഭാവങ്ങളാണ് പിന്നീട് നമ്മൾ കാണുന്നത് ആക്ഷനാണ് അതെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഏറ്റെടുക്കുന്നു പിന്നെ ഉടനെ എലീസയുടെ അടുത്തേക്ക് പോകുന്നു അതായത് ഈ കർത്താവനെ ഗർഭം ധരിച്ചു ഒരു ദിവ്യ സാന്നിധ്യം തൻ്റെ ഉദരത്തിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ആ സന്തോഷം പങ്കിടാൻ പോകുന്ന അപ്പോൾ അപ്പോൾ അതെ പ്രാർത്ഥനയുടെ ശക്തിയാൽ സംഭരിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ഊർജ്ജമാക്കപ്പെട്ട ഉരുവാക്കപ്പെട്ട ദേവിപുത്രൻ്റെ സാന്നിധ്യം പ്രാർത്ഥനയിൽ വരുന്നൊരു മനുഷ്യൻ സാറ് പറഞ്ഞതുപോലെ ഉടനെ തന്നെ അത് പ്രവർത്തനത്തിലേക്ക് പോകും നമ്മുടെ ദിവ്യബലിയിലുള്ള ദിവസമുള്ള പങ്കാളിത്തം നമ്മളുടെ പ്രാർത്ഥന നമ്മൾ നടത്തുന്ന വ്യക്തിപരമായ പ്രാർത്ഥനകൾ അതിന് തതുല്യമായിട്ടുള്ള സമാന്തരമായിട്ടുള്ള ഒരു പ്രവർത്തന ജീവിതം നമുക്ക് ഇല്ലാതെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുതരം ആ സ്വന്തമായ ഒരു സുഷുപ്തിയിലോ ഒരു ആ ഒരു ഒരു വൈകാരികമായ സന്തോഷത്തിലേക്കോ അത് ഒതുങ്ങി പോകാനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തതായിട്ട് അങ്ങനെ ഒരു സന്ദർശനമാണ് നമ്മൾ ആ അവിടെ കാണുന്ന ഏറ്റവും മനോഹരമായ മാതാവിന്റെ ഒരു പ്രാർത്ഥനാ വാസം പറഞ്ഞാൽ മാഗ്നിഫിക്കാത്ത തന്നെയാണ് അതെ പറയത്തിൻ്റെ സ്തോത്രഗീതം എന്ന് ഒരുപക്ഷെ നമ്മൾ ഒരുവിധം പ്രസംഗങ്ങളിൽ ഒന്നും വേണ്ടത്ര ഇപ്പോഴും അത് എക്സ്പ്ലോർ ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മളുടെ പ്രസംഗങ്ങളിൽ അധികം അങ്ങനെ വരാറില്ല പക്ഷേ പലരും അവതരിപ്പിക്കുന്നുണ്ട് ചില ആൾക്കാർ വ്യക്തിപരമായി പ്രാർത്ഥന കാരണം അതിലെ വാസത്തിൽ നമ്മൾ പഠിച്ച സങ്കീർത്തനങ്ങളുടെ പ്രാർത്ഥനയുടെ പതിനാല് തരം ഭാവങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു ഒരു പലതരം ഭാവങ്ങളും അതിൽ കയറി വരുന്നുണ്ട് മറിയം പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ നമ്മൾ പറഞ്ഞു രാജ്യത്വ മഹത്വ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞൊരു സങ്കീർത്തനം പറഞ്ഞു അതിന് തുല്യമാണ് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവിടുന്ന് ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു അത് നമ്മൾ വ്യക്തിയുടെ ശരണപ്രാർത്ഥനകളിൽ വ്യക്തിയുടെ വിലാപങ്ങളിൽ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ രൂപം തന്നെയാണ് നമ്മൾ അന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ ഇപ്പോൾ മുതൽ സകലധർമ്മങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു അവിടുത്തെ നാമം പരിശുദ്ധമാണ് അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടെ നിന്ന് കരുണവർഷിക്കുക അപ്പം ദൈവം ഒരു വ്യക്തിക്ക് നൽകുന്ന അനന്തമായ നന്മകളെ ഓർക്കുകയും അവയെ ഓർത്തുകൊണ്ട് ദൈവത്തിനെ നന്ദി പറയുകയും മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുക ഇതെല്ലാം നമ്മൾ പ്രാർത്ഥനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതെല്ലാം നമ്മൾ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് പ്രാർത്ഥിക്കാവുന്നതാണ് തീർച്ചയായിട്ടും അതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒന്നല്ല നമുക്കുടേതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള നമ്മൾ നേട്ടമായിട്ട് നമ്മൾ കരുതുന്ന നമ്മുടെ കഴിവുകളും നമ്മുടെ സമ്പത്തും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സൗന്ദര്യവും നമ്മുടെ അറിവും നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ജോലിയും എല്ലാം 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 ശക്തനായവൻ നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ സിംഹാസനത്തിൽ മറിച്ചിട്ടു എളിയവരെ ഉയർത്തി വിശക്കുന്നവരെ വിശിഷ്ടഭോ കൊണ്ട് സമ്പന്നരെ വെറും കൈടും ഇവിടെയൊക്കെ മാതാവിൻ്റെ വേറെ ഒരു വളരെ രോഷാകുലിയാകുന്ന ഒരു തരത്തിൽ ശത്രുവിനോട് തിന്മ ചെയ്യുന്നവനോട് അസത്യം ചെയ്യുന്നവനോട് പ്രതികാരം ചെയ്ത അല്ലെങ്കിൽ അവനെ ശിക്ഷിച്ച അവർക്ക് അവരെ അവരുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരെ ചെറുതാക്കിയ ദൈവത്തിൻ്റെ ശക്തമായ കരത്തെക്കുറിച്ച് കൂടി മാതാവ് അതും നമ്മൾ പഴയ നിയമത്തിൽ കാണുന്ന ഒരു ഭാവം തന്നെയാണ് പ്രാർത്ഥനയുടെ അപ്പോൾ അത് ശത്രുവിനോടുള്ള വിരോധമല്ല പറയുന്നത് ദൈവം എപ്പോഴും ചെറിയ മനുഷ്യൻ്റെ കൂടെ നിൽക്കുന്നു ദാസികളായ എന്നെ പോലെയുള്ള ആൾക്കാരുടെ അടുത്ത് കൂടെ നിൽക്കുന്നു എന്ന് ഏറ്റവും ചെറിയ മനുഷ്യരുടെ കൂടെയാണ് ദൈവം നിൽക്കുന്നത് എന്നുള്ള സത്യത്തിൻ്റെ ഒരു പുനർ ആഖ്യാനമായിട്ടാണ് നമ്മളതിനാണ് അപ്പോൾ സ്തോത്രഗീതം വാസ്തവത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മാതാവിനെ വളരെ ഒരു പണ്ടത്തെയൊക്കെ ഭാരതീയ കുലീനത്വത്തിൽ ഇങ്ങനെ പിന്നിലേക്ക് മാറി നിൽക്കുന്ന മുന്നോട്ട് വരാൻ തയ്യാറല്ലാത്ത മാതിലിൻ്റെ പുറകെ പെളുങ്ങി മുഖമില്ലാത്ത ഒരു സ്ത്രീ മുഖം കാണിക്കാത്ത ഒരു സ്ത്രീ അങ്ങനത്തെ അങ്ങനത്തൊരു സ്ത്രീയൊന്നുമല്ല മാതാവ് മാതാവ് വളരെ ധീരയായ സ്ത്രീയാണ് ദൈവത്തിൻ്റെ ഈ വിമോചനാത്മകമായ പ്രവർത്തനത്തെ കാണുകയും സ്തുതിക്കുകയും ശരിവയ്ക്കുകയും അതിലൂറ്റം കൊള്ളുകയും ചെയ്യുന്ന ഒരമ്മയാണ് അതുകൊണ്ട് തന്നെയാണ് മാതാവ് നമ്മൾ കാനായാല കല്യാണത്തിൽ അവിടെ ഒരു കുടുംബം ഒരു ചെറുതാക്കപ്പെടുന്നതായിട്ട് കണ്ടപ്പോൾ ഇല്ലാതാക്കപ്പെടുന്നതായിട്ട് അഭിമാനം ചോർന്നു പോകുന്നതായിട്ട് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നപ്പോൾ ആ മാതാവ് മകനോട് എടാ അതവർക്ക് വീഞ്ഞില്ല എന്നുള്ള കാര്യം വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മിപ്പിക്കുന്നതും അപ്പോഴും പുത്രൻ അങ്ങനെ ഒന്നും ഉറപ്പിച്ചൊരു തീരുമാനമൊന്നും എടുക്കാത്ത പോലെ നിൽക്കുവാണ് അപ്പോൾ പിന്നെ പുത്രനോട് പറയുന്നില്ല മാതാവ് മാതാവ് നേരിട്ട് അവരോട് സേവകന്മാരോട് നിങ്ങൾ അവൻ പറയുന്നത് പോലെ ചെയ്യുവിൻ എന്നൊരു കൽപ്പന പോലെ മകനോട് ഉപദേശിക്കുകയാണ് എനിക്കോട് അമ്മ വളരെ സ്നേഹത്തോടു കൂടെ ഒരു മകനോട് നിർബന്ധിക്കുന്ന മിക്കവാറും ആ നേരത്ത് ഞാൻ ഇന്നാൾ ഏതോ ഒരു സ്ത്രീയുമായിട്ട് അതിനെക്കുറിച്ച് ആ എൻ്റെ വളരെ പരിചയമുള്ള റോസ് എൻ്റെ ആൽബിൻ എന്ന് പറയുന്നൊരു കപ്പിള് അവരുമായിട്ട് ഞാൻ ഈ അടുത്ത് ഇങ്ങനെ ഒരു സ്ഥലത്തിരുന്നു വർത്തമാനം പറഞ്ഞപ്പോൾ എൻ്റെ കുട്ടി ഇവരൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെ ഒരു വേദന ഇപ്പൊ ആ റോസ് മോള് പറയുമായിരുന്നു എന്നോട് അച്ഛാ മിക്കവാറും എനിക്ക് തോന്നുന്നത് ആ നേരത്ത് മാതാവ് ഭർത്താവ് പറഞ്ഞല്ലോ ഏ സ്ത്രീയെ എൻ്റെ സമയം ആയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ മാതാവ് ഒരു നോട്ടം നോക്കി നോക്കിക്കാണു ഒരു ചൂഴിഞ്ഞ നോട്ടം എന്തടാ എന്നുള്ള മട്ടിലെ നമ്മളൊക്കെ അമ്മമാരെ അപ്പോൾ ഞാൻ പറഞ്ഞു അതൊരു അമ്മയായത് കൊണ്ട് റോസ്മോണിന് അങ്ങനത്തെ മക്കളോട് ചില നേരത്തെ വാക്കുകളോടല്ല പറയാറ് ഒരു നോട്ടമുണ്ട് ആ നോട്ടം നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പിന്നീട് സേവകന്മാരോട് പറഞ്ഞു നീ എന്നെ പറ്റിക്ക് വരുത് ഞാൻ വാക്ക് കൊടുക്കുവാണ് നീ ഇത് ചെയ്യേം വേണം ഇത് ചെറിയ മനുഷ്യന് വേണ്ടി നീ ചെയ്യാനുള്ള ഒരു സമയമാണ് എന്ന് പറഞ്ഞ് ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഒരു മാതാവ് അപ്പോൾ മാതാവിൻ്റെ ഉള്ളിൽ വലിയ ഒരു പരാജിതർക്ക് വേണ്ടി നിൽക്കാനുള്ള വിപ്ലവ മനസ്സ് മാതാവിൻ്റെ പ്രാർത്ഥനയിലുണ്ട് ആ മാതാവിനെ നമ്മളിങ്ങനെ എപ്പോഴും കർത്താവിൻ്റെ ദാസി 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 എന്ന് പറഞ്ഞ് അതിനേതാണ്ട് ഒരു നേരെ നിൽക്കാൻ കഴിവില്ലാത്ത നട്ടല്ല ഊരിവെച്ച് ജീവിക്കുന്ന ഒരു പെണ്ണിനെ പോലെ ആക്കരുത് കാരണം നമ്മളിപ്പോഴൊക്കെ കാണുന്ന കാര്യം സ്ത്രീ അവളുടെ സ്പേസ് ഇടം തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തുന്ന സമരങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ അപ്പോൾ ആ സ്ത്രീ ശബ്ദത്തിൽ നീതിയുടെ സ്വരത്തിന് വേണ്ടിയുള്ള ഒരു കരച്ചിലുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു മുറവിളിയുണ്ട് ആ അവസരത്തിൽ മാതാവ് ഇങ്ങനെ വിലപിക്കുന്ന സ്ത്രീകളുടെയൊക്കെ മുന്നിലെ വലിയ മാതൃകയായിട്ടുണ്ട് കൂടി നമ്മൾ ഈ സ്തോത്രഗീതം വായിക്കുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട് ദൈവം തന്നോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ ബോധ്യത്തിൽ അതാണ് നീതിക്ക് വേണ്ടി ആരൊക്കെ സമരം ചെയ്യുന്നുണ്ടോ ബലഹീനരായ ആളുകളെ നേരെ നിർത്താൻ തല്ലിച്ചതക്കപ്പെട്ട് റോട്ടിൽ അലഞ്ഞു കിടക്കുന്ന ആളുകളെ ഒരു ഊന്നുപടി കൊടുത്ത് നേരെ നിർത്താൻ അഭിമാനത്തോടു കൂടി തലവുയർത്താൻ ശ്രമിക്കുന്ന ശ്രമം ആരുടെ ഭാഗത്തുനിന്നുണ്ടോ അത് ആണായാലും പെണ്ണായാലും ട്രാൻസ്ജെൻഡർ ആയാലും പാപി ആയാലും പാവപ്പെട്ടവനായാലും ഏഹ് ദളിതനായാലും ആരായാലും അങ്ങനെ ചെയ്യുന്നവരുടെ കൂടെ മാതാവ് വളരെ ശക്തമായി അതുകൊണ്ട് തന്നെയാണ് കുരിശിൽ വരെ മാതാവ് പോയത് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു മൗനമാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചു മനനം ചെയ്തു എന്നൊക്കെയാണ് നമ്മൾ അത് ആദ്യം മുതലേ കാണുന്നുണ്ട് ഉണ്ണിയുടെ ഉണ്ണിയനെ ദേവാലയത്തിൽ കൊണ്ടുപോയി അന്നായും ഷമിയോനൊക്കെ ഭയങ്കര കാര്യങ്ങളാണ് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യങ്ങളായിരുന്നില്ല വാള് കടക്കും അതുപോലെ ആട്ടിടയർ വന്ന് കണ്ടപ്പോൾ മാലാകന്മാരെ അവിടെ നിന്ന് പാടി അവർ പിന്നെ പൂജ്യ വന്നിട്ട് മീറ കുന്തിരക്കെ കൊടുത്തു ഇതെല്ലാം കണ്ടിട്ട് അനുഭവിക്കുന്നില്ല മാതാവ് ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല ഒന്നും പറയുന്നില്ല പക്ഷേ അവിടെ സുവിശേഷം രേഖപ്പെടുത്തുന്നു ആ മാതാവ് ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു അവയെക്കുറിച്ച് ധ്യാനിച്ചു കൊണ്ടിരുന്നു അത് എനിക്ക് തോന്നുന്നത് പ്രാർത്ഥനയുടെ മാതാവ് നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന മനോഹരമായ മറ്റ് ഒരു മൂന്നാമത്തെ ഭാവം എന്ന് പറയുന്നത് അതാണ് ഞാൻ ആദ്യം പറഞ്ഞു മാതാവ് സംശയങ്ങൾ തീർത്തു അത് കഴിഞ്ഞ് വിധേയപ്പെട്ടു സമർപ്പിച്ചു ഇതാകർത്തവൻ്റെ ദാസി പിന്നീട് നമ്മൾ പറഞ്ഞു മാതാവിൻ്റെ സ്ത്രോത്ര ഇതുപോലെ ചെറിയ മനുഷ്യർക്ക് വേണ്ടി നിൽക്കാനുള്ള വിപ്ലവത്തിൻ്റെ ഒരു മനസ്സ് അവിടെയുണ്ട് ഏ അതുപോലെ ഇവിടെ നമ്മൾ മൂന്നാമതായിട്ട് വളരെ ഉറപ്പിച്ച് തറപ്പിച്ച് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഈ മൗനവും പ്രാർത്ഥനയുടെ വലിയ ഭാഗം മനനം മൗനം വലിയൊരു ശക്തിയാണ് കർത്താവ് അതുപോലെ പ്രധാനപ്പെട്ട സമയങ്ങളെല്ലാം മൗനിയായിട്ട് നിന്നിട്ടുള്ളൂ വിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞപ്പോൾ മാതാ കർത്താവ് ഒന്നും മിണ്ടിയിട്ടില്ല ഇങ്ങനെ എന്തോ വരി കുറിക്കുകയാണ് ചെയ്തേ ഏറ്റവും അവസാനം എല്ലാവരും പോയപ്പോൾ എല്ലാവരും പോയില്ലേ നീ പോയി ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുള്ളൂ ഈ മൗനം എന്ന് പറയുന്നത് വലിയൊരു ശക്തിയാണ് നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകേണ്ട വലിയൊരു ഭാവമാണ് മൗനം കേൾക്കണം കർത്താവ് ഈശ്ശമിശിയോ കുരിശമ്മ കിടന്നിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ ഇടയിൽ ഏഴ് വാക്കുകൾ പറഞ്ഞതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ അതെ ഇത്രയും സമയത്തിൻ്റെ ഇടയിൽ ആ സമയത്ത് ബാക്കിയുള്ള സമയം ഈ നൂറ്റി എൺപത് മിനിറ്റിൽ ഈ ഏഴ് വാക്യം പറയുന്നതിനൊഴിച്ച് ബാക്കിയുള്ള സമയം മുഴുവൻ കർത്താവ് നിശബ്ദനായിരുന്നു അപ്പോൾ നിശബ്ദമായിരിക്കുക മൗനമായിരിക്കുക ഞാൻ ഈ അടുത്ത് ഓഗസ്റ്റ് നാലാം തീയതി ഗോപി ജോസ് കട്ടിക്കാട്ട് അച്ഛൻ അവിടെ ഞങ്ങൾ വിയാനിടേക്കൊക്കെ വന്നിരുന്നു അപ്പോൾ അന്ന് അദ്ദേഹം വളരെ ഒരു പ്രസംഗമാണ് ഞങ്ങൾക്ക് ഒന്ന് നടത്തിയത് വളരെ ആഴമുള്ള അത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഉണ്ട് അന്ന് ഞാൻ തന്നെയായിരുന്നു വേദിയിൽ ഉണ്ടായിരുന്നതും അപ്പോൾ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ ശക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യം അന്നതാണ് നമ്മുടെ പൗരോഹിത്യത്തിൽ വരേണ്ട ഒരു ഭാവം ഈ മൗനമാണ് ഇന്ന് അച്ഛന്മാർ കൂടുതൽ സംസാരിച്ചു പോകുന്നു അനാവശ്യമായ സ്ഥലങ്ങളിൽ സംസാരിക്കുന്നു അനാവശ്യമായ ഭാഷയിൽ സംസാരിക്കുന്നു ഔചിത്യം വെടിഞ്ഞ് സംസാരിക്കുന്നു ആ വളരെ ശക്തിയുക്തമായി സംസാരിക്കുന്നു അതെല്ലാം ഒരു തരത്തിൽ പരാജിതന്റെ സ്വരം പോലെയാണ് മമ്മുകള വിവരമുള്ള ആളുകൾ മനസ്സിലാക്കുക എന്നാൽ ഞാൻ പറഞ്ഞത് മൃഗങ്ങൾ പോലും മൗനത്തിലാണ് കേന്ദ്രീകരിക്കുന്നത് അന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിത്രം ഞാൻ പറയാം പ്രാർത്ഥന മൗനമാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് ആടും പട്ടിയും പൂച്ചയും ആനയും എരുമയും ഒക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കുമായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്ത് ശംഖരുവിൻ്റെ വീട്ടിലൊരു എരുമയുണ്ടായിരുന്നു ആ എരുമേനെ തീറ്റിയെടുക്കാനായിട്ട് ഞാൻ ആ പറമ്പിലൊക്കെ പോണമെന്ന് കെട്ടുമ്പോൾ ഞാൻ അതിനെ പോയി ഇങ്ങനെ ഇടയ്ക്ക് നോക്കും അപ്പോൾ എരുമ ഇങ്ങനെ ഇങ്ങനെ വായ ഇങ്ങനെ തിന്ന് പുല്ല് വാങ്ങിച്ചു വയ ഇങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞ് ഇടയ്ക്കൊക്കെ ഒന്നും തിന്നാത്തപ്പോഴും അയവിറക്കാത്തപ്പോഴും ഞാൻ ചെന്ന് നിൽക്കുമ്പോൾ എരുമ എന്നെ ഇങ്ങനെ നോക്കും അപ്പം ഞാൻ വിചാരിക്കും ഈ എരുമ എന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നീട് ഞാൻ വളർന്നു വന്നപ്പോഴാണ് കാഞ്ച ലെയ്യ ഈ എരുമ എന്ന് പറയുന്ന സാധനത്തെ പൊക്കി കൊണ്ടുവന്നേ പശുവിൻ്റെ അപ്പുറത്ത് മൃഗങ്ങൾ പട്ടികൾ ചില നേരത്തെ ഇങ്ങനെ നോക്കി നിൽക്കണിട്ടില്ല നമ്മളെ വെള്ളപ്പൊക്കത്തിൽ മുണ്ടേ ആന ആ അമ്മയും കുട്ടിയും കൂട്ടുകാരും കൂടി ചെന്നപ്പോ ആന കാവലിൽ നിന്ന് നേരം നൽകുന്നവരെ മൗനമായിട്ട് ആന ഇവരെ സംരക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എനിക്ക് തോന്നുന്നത് മൃഗങ്ങളും പക്ഷികളും സസ്യങ്ങളും അല്ല അമ്മ ആനോട് കരയുന്നുണ്ട് ഓപ്ഷൻ ഇല്ലാണ്ട് നിന്റെ മുന്നിൽ വന്നതാണ് ഞങ്ങൾ ഒന്നുമില്ലാണ്ടായി പോയി നീ അതേ ഒരു കെട്ടിടം മണിഞ്ഞു പറഞ്ഞു വരണം നീ ആ ആന പറയാണ് നമ്മൾ തുല്യ ദുഃഖിതരാണ് എന്നായിരിക്കും ആന മിക്കവാറും ആ മച്ചിയോട് പറഞ്ഞത് അപ്പോൾ പ്രാർത്ഥനയിൽ ഭയങ്കര മൗനത്തിന് ഒരു സ്ഥാനമുണ്ട് അത് മാതാവിൻ്റെ ജീവിതത്തിൽ കുരിശൻ ചുവട്ടിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് പതിറിപ്പോയി ശിഷ്യന്മാരെ അവിടെ വിരുന്നിനെ ഊട്ടി കൊണ്ടുവന്നിരുത്തിയിട്ടും മാതാവ് അവിടെ വലിയ പ്രസംഗം പറഞ്ഞായിട്ടൊന്നും കാണുന്നില്ല സഹ്യൂന കൂട്ടുശാലയിൽ ശിഷ്യന്മാരുടെ കൂടെ ആ മാതാവ് ഉണ്ടായിരുന്നു പരിശുദ്ധാത്മാവിനെ വരെ അവരെ അവളുടെ ആ വലിയ പുതപ്പിൻ്റെ കീഴിൽ സംരക്ഷണത്തിൻ്റെ കീഴിൽ മാതാവ് അവരെ കാപ്പയുടെ കീഴിൽ ചേർത്ത് വെച്ചു അവരെ ശക്തിപ്പെടുത്തി പരിശുദ്ധാത്മാവനെ സ്വീകരിക്കാൻ ഒരു കോഴിത്തള്ള അതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കുഞ്ഞു കുഞ്ഞുങ്ങളെ താറാവൊക്കെ സൂക്ഷിക്കുന്നതുപോലെ ആണ് അമ്മ അതുകൊണ്ട്

നമ്മുടെ അമ്മമാരൊക്കെ ഇടുകയായിരുന്നൊരു മേൽമുണ്ട് അതിൻ്റെ കീഴിൽ ചേർത്ത് ഒളിച്ചു നിർത്തുന്ന കുഞ്ഞുങ്ങളെ നിൽക്കുന്നതുപോലെ നമ്മളും മാതാവിൻ്റെ സംരക്ഷണത്തിൽ ആ മൗനത്തിൽ ആ ഗർഭപാത്രത്തിൽ ഈ അടുത്ത് ജോസഫർനും കുട്ടിയൊരു ടോക്കിൽ പറഞ്ഞതുപോലെ ഓരോ ആലിംഗനത്തിലും ഓരോ ഗർഭപാത്രം ഉണ്ടാകുന്നുണ്ട് ഞാനിപ്പോൾ സാറിനെ ഇങ്ങനെ ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിക്കുമ്പോൾ എൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഞാൻ അങ്ങയെ സ്വീകരിക്കുകയാണ് അതുപോലെ അങ്ങന്ന് എന്നെയും അങ്ങയുടെ ഗർഭപാത്രത്തിലേക്ക് സ്വീകരിക്കലാണ് അതെ അതുകൊണ്ട് നമുക്ക് ഇത് വൈൻ്റെ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയാം ദൈവം ആയിട്ട് ആലിംഗനം ചേർന്ന് ചെയ്തു നിൽക്കുന്ന ദൈവത്തിന്റെ ഗർഭപാത്രത്തിൽ മൗനിയായിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ അനുഭവമാണ് അതുപോലെ നമ്മുടെ ചെറിയ പിടുത്തത്തിൽ നമുക്ക് വേണ്ടി വിട്ടുതരുന്ന ആ ദൈവം മൗനിയായിട്ട് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയാം എന്ന് എനിക്ക് തോന്നുന്നു മാതാവിൻ്റെ പ്രാർത്ഥനയെ നമ്മൾ നമുക്ക് അങ്ങനെ ഈ എപ്പിസോഡ് വൈൻ്റെ അപ്പിയാണല്ലോ മാതാവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വിശദീകരിച്ചതിന് അച്ഛനെ നന്ദി പറയുന്നു സുശേഷത്തിലെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചും പക്ഷേ അങ്ങനെ അച്ഛൻ വിശദീകരിച്ചു ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം